കുഴൂർ ഗ്രാമപഞ്ചായത്ത് പോളക്കുളം, അന്നമനട പഞ്ചായത്ത് കുട്ടൻകുളം എന്നിവയുടെ നവീകരണ നിർമ്മാണ ഉദ്ഘാടനം നടന്നു. വലിയപറമ്പ് ബ്ലോക്ക് ഹാളിൽ നടന്ന ചടങ്ങ് കൃഷിവകുപ്പ് മന്ത്രി വി എസ് സുനിൽകുമാർ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. വൈക്കം, കാഞ്ഞിരപ്പള്ളി, തലേമംഗലം, കുത്തുപറമ്പ്, ചേർത്തല, അരിപ്പാൽ, തൃശ്ശൂർ, നാട്ടിക, കൊടുത്തല്ലൂര്, മണലൂർ, കൊച്ചു ഇത്തരം നിയോജകമണ്ഡലങ്ങളിലാണ് ഈ ഘട്ടത്തിൽ വരുന്നത്. വരാനിരിക്കുന്ന അടുത്ത ഘട്ടത്തിൽ പദ്ധതികൾ മറ്റു മണ്ഡലങ്ങളിൽ കൂടി വരാൻ പോവുക. വളരെ വരുന്നുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് വ്യാപകമായിട്ടുള്ള കാർഷിക മേഖലയുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ മാത്രമാണ്. അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ എം എൽ എ അധ്യക്ഷ വഹിച്ചു. കാർഷിക മേഖല തന്നെ ഇതാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നൊരു കാലഘട്ടമാണ് തന്നെ ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കുന്നത്. 80% വരുന്ന തെരഞ്ഞെടുപ്പ് കാർഷിക മേഖലയിൽ ജോലിയെടുത്ത് വരുന്ന ജനങ്ങളാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ. പക്ഷെ ഇന്നതെല്ലാം തന്നെ കുറഞ്ഞ 40% വന്നുകൊണ്ടിരിക്കും. ഇന്നത്തെ കാർഷിക മേഖലയെ തിരിച്ചുപിടിക്കുന്നതിനുള്ള വലിയൊരു ശ്രമം നമുക്ക് നമ്മുടെ കേരളത്തിൽ കർഷകരെ സംരക്ഷിക്കുന്നതിനുള്ള വലിയൊരു ദൗത്യമാണെന്ന് സർക്കാർ, പ്രദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ കൃഷി വകുപ്പ് ഉൾപ്പെടെയുള്ള എല്ലാവരുടെ ഏകീകരണത്തോടു കൂടി തന്നെ നമ്മുടെ കൊച്ചു കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കും. ഇന്ന് നമ്മുടെ 16 ഇനങ്ങൾക്ക് കാർമിക പ്രഖ്യാപനം, കർഷക ജനനിധി ബോർഡ് കർഷകരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി എല്ലാ ആനുകൂല്യങ്ങളും കൂടി തന്നെ നിലനിർത്തുന്നതിന് വേണ്ടി അവരെ നിലനിർത്തുന്നതിന് വേണ്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കേശവൻകുട്ടി, കുഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സിൽവി സേവ്യർ, അന്നമനട പഞ്ചായത്ത് പ്രസിഡന്റ് ടെസ്യു ടൈറ്റസ്, ജില്ലാ പഞ്ചായത്ത് അംഗം നിർമ്മൽ സി പാത്താടൻ, ബ്ലോക്ക് മെമ്പർ ഇന്ദിരാ ദിവാകരൻ, കെ കെ രാജു, കൃഷിവകുപ്പ് സെക്രട്ടറി ടി രത്തൻ ഖേർക്കർ, കെ സി വർഗീസ് എന്നിവർ പങ്കെടുത്തു. സംസ്ഥാന കൃഷിവകുപ്പ് ആവിഷ്കരിച്ച സഹസ്ര സഥേവർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് അനുവദിച്ച തുക കൊണ്ടാണ് കുളങ്ങൾ നവീകരിക്കുന്നത്. പോപ്പുലർ ടൈൽസ് ആൻഡ് സാനിറ്ററീസ് ഗവൺമെന്റ് LPS ന് സമീപം പുത്തൻചിറ റോഡ് മാളാ.